വെൽക്കം ടു ഫാത്തിസ് ലൈഫ്. ഇന്ന് നമുക്കൊരു അടിപൊളി ചട്ടിപ്പത്രി തയ്യാറാക്കാം കേട്ടോ. തുടങ്ങിയാലോ? ചൂടായ എണ്ണയിലേക്ക് ഉപ്പും സവോളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വേവിച്ച ബീഫ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫില്ലിംഗ് റെഡി. ഇതുപോലെ മുട്ടയുടെ ഫില്ലിംഗ്സും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് മൈദയും വെള്ളവും ഉപ്പും ചേർത്തൊരു ബാറ്റർ തയ്യാറാക്കാം. അത് വെച്ച് ദോശ ഓരോന്നായി ചുട്ടെടുക്കാം. മുട്ടയും പാലും ഒരു വിസ്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ചുട്ടെടുത്ത ഓരോ ദോശയും മുട്ടയിൽ മുക്കി പാനിലേക്ക് ഓരോ ലെയറായി അടക്കി വയ്ക്കാം. ബാക്കി വന്ന മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഒരു ഫ്രൈ പാൻ അതിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് തട്ടിക്കൊടുക്കാം. അങ്ങനെ അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അടിപൊളി ചട്ടിപ്പത്തിരി ബർത്ത്ഡേ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കെച്ചപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ. ഫാത്തിസ് ലൈഫ്.